ഹായ് ഡിയേസ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഇതുപോലെ ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലിൻ്റെ പടം വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ റവ വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ആണല്ലോ അധികം ഉണ്ടാക്കൽ. അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു പുളി, ഒരു നമുക്കൊരു ഇഡ്ഡലി ദോശയുടെ ഒക്കെ ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങ നീര് ചേർക്കുന്നത്. പകരം തൈര് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് ഇതൊന്ന് ബാറ്റർ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടോ ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടില്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊരു ബാറ്റർ പോലെ ആക്കി എടുക്കണം. ഞാനിതിലേക്ക് പിന്നീട് ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിറക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് ആവിയായിട്ട് എടുക്കുന്നത്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ നമ്മുടെ ഇഡ്ഡലിയുടെ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഇഡ്ഡലിയുടെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ടുണ്ട് എന്ന് മാത്രം. ഒരു 15 മിനിറ്റ് ആവിയായിട്ട് എടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ചട്നി കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇനി ചട്നി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. റവ ഇഡ്ഡലിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഒരുപാട് സമയം ഒഴിച്ചെടുക്കാനോ സ്റ്റീം ചെയ്തെടുക്കാനോ ഒന്നും നിൽക്കണ്ട. ഇതുപോലെ ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.